രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വൻ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഉപദേശവുമായി സഖ്യകക്ഷി കൂടിയായ ശിരോമണി അകാലിദൾ രംഗത്ത് മതാടിസ്ഥാനത്തിൽ പൗരന്മാരുടെ വിവേചനം കാണിക്കരുതെന്നും വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷം തകർക്കരുതെന്നും മുതിർന്ന നേതാവ് പ്രകാശ് സിംഗ് ബാദൽ പറഞ്ഞു രാജ്യത്ത് നിലവിലുള്ള അവസ്ഥ അത്ര ശുഭകരമല്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം ഒരു സർക്കാരിന് വിജയകരമായി മുന്നോട്ടു പോകണം എന്നുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷങ്ങളെയും കൂടെ കൂട്ടണം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും തങ്ങൾ ഒരുപോലെ ഈ രാജ്യത്ത് ബഹുമാനിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നണം അവർ പരസ്പരം സൗഹൃദപരമായി ജീവിക്കേണ്ടവരാണ് വിദ്വേഷത്തിൻ്റെ വിത്തല്ല ഈ രാജ്യത്ത് വിതയ്ക്കേണ്ടത് സ്നേഹത്തിന്റെ വിത്താണെന്നും പ്രകാശ് സിംഗ് ബാദൽ അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ ഭരണഘടന മതേതര ജനാധിപത്യ സ്വഭാവം പുലർത്തുന്നതാണ് ഭരണഘടനയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടു പോകുന്ന നിലപാട് രാജ്യത്തെ ദുർബലപ്പെടുത്തും അധികാരത്തിലുള്ളവർ ഇന്ത്യയെ മതേതര ജനാധിപത്യ രാജ്യമായി ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടതെന്നും ബാദിൽ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നേരത്തെ തന്നെ ശിരോമണി അകാലിദൾ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ചയിൽ ബി ജെ പിയുമായി യോജിപ്പിലെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും അകാലിദൾ വ്യക്തമാക്കിയിരുന്നു ഡിസംബറിലാണ് ശിരോമണി അകാലിദലിന്റെ രാജ്യസഭയിൽ നിന്നുള്ള എം പി നരേഷ് ഗുജറാൾ പൌരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം വിഭാഗത്തെയും ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്